Mandrisapele, Mukhin Ulpadana, Padan and Chimantrimar, Nuti and Badalathigam Tavana, Videsh Yatra Narti. The Lonaman Mukhin Tane. Mukhimandrim, Mandrimar Narti, Videsh Sandarshanangapatim, Chilavinepatim, Niema Sapel Chodichal, Uricilum, Mukhimandri, Utram Tarala, Pagaram, Stiram Tharshtim Taniana, Tirige, Nalgitulada. Videsh Yatra Chilavine Samadicha, Vivravagas Nima Pragaram Chodichalam, Marabadi Tarata, Nishet Hatmaka, Samipanam. Yendavum Kanakam Tanilegilum, Samatika Pradisanthi Lightum, Mandrimarudim, Mukhimandriudim, Kudumba Samedamula Videshi Yatraka, Yaduru, Kuravum Ilairnu, Induladana, Vastavam. Idiva the Mandrimarium Kudip, Nuti and Padilathigam Tavane Lathigam, Videshi Yatra Nadati in the Dana, Anaudiugikamaya Kanaka. Etum modivil, February Padanana, Anuk Jacobum, and then Nelikundum, Idinepati Cho the Chingalum, Mukhimandri Yadur Marabadi Parnilla. It is Samandicha, Audiugiga Kanaka and Darthi Padanata, October Lana. Vivaravakasha Pragaram, Anna Gitia Kanaka Pragaram, Padanchi Mandrimar, Nalpa the Tavaniana, Videsh Yatra Nartida. Mukhimandri Pinarayi Vijayan Thaneyana, Ettavum Adhikam, Videsh Yatra Nartiyirikkunnathu. Athineshesham Pralayathinte Peril Mandrimarude Videsh Yatrayude Kuttoഴുkkayirunnu. Pravasigal Duridashwasa Nidhiyilekku Samaharicha Panam Vangan enna Peril, Ella Mandrimareyum Videshathekku Ayakkan Mandrisabha Theerumanikukayum Cheythu. UAE, Bahrain, Oman, Saudi Arabia, Qatar, Kuwait, Singapore, Malaysia, Australia, New Zealand, Germany, America, Canada. എന്നിവിടങ്ങളെല്ലാം സന്ദർശിച്ച് ധനസമാഹരണം നടത്താനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. പരസ്യമായും രഹസ്യമായും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഒക്കെ 150 ലധികം തവണ 4.5 വർഷം കൊണ്ട് വിദേശയാത്ര നടത്തി. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പല ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് യാത്രകൾ പലതും നടത്തിയത്. സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് എടുത്തതും വിദേശത്ത് ചിലവഴിച്ച വിദേശ പണം ലഭിച്ചതും വഴിവിട്ടാണ്. യാത്രാ ചെലവിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്. 2018 വരെയുള്ള കണക്കുകൾ പ്രകാരം 6 തവണയാണ് മുഖ്യൻ വിദേശത്തേക്ക് പറന്നത്. 3 തവണ അമേരിക്ക സന്ദർശിച്ചു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 2 തവണ യുഎഇയിലും 1 തവണ ബഹ്റിനിലും സന്ദർശനം നടത്തി. 5 തവണ വിദേശയാത്ര നടത്തിയ വി.എസ്. സുനിൽകുമാറും കടകംപള്ളി സുരേന്ദ്രനുമാണ് മുഖ്യമന്ത്രിക്ക് തൊട്ടുപിറകിലുള്ളത്. സുനിൽകുമാറിന്റെ 5 യാത്രകളും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. യുഎഇ, ശ്രീലങ്ക, ഇറ്റലി, അമേരിക്ക, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് യാത്ര നടത്തിയത്. 5 തവണയായി 7 രാജ്യങ്ങളിലാണ് കടകംപള്ളി സുരേന്ദ്രൻ യാത്ര ചെയ്തത്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, യുഎഇ എന്നിവിടങ്ങളിലേക്ക് ഔദ്യോഗിക യാത്രകൾ നടത്തിയ അദ്ദേഹം വത്തിക്കാനിലേക്കും അമേരിക്കയിലേക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കായി സഞ്ചരിച്ചു. മന്ത്രി കെ. രാജുവിന്റെ 2 യുഎഇ യാത്രകളും 1 ജർമ്മനി യാത്രയും സ്വകാര്യ ആവശ്യത്തിനായിരുന്നു. 3 തവണയായി 4 രാജ്യങ്ങളിലാണ് മന്ത്രി കെ.കെ. ശൈലജ യാത്ര നടത്തിയത്. ബ്രിട്ടൻ, തായ്ലൻഡ്, ശ്രീലങ്ക യാത്രകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും യുഎഇ യാത്ര സ്വകാര്യ ആവശ്യത്തിനുമായിരുന്നു. തോമസ് ഐസക്കും എ.കെ. ബാലനും ടി.പി. രാമകൃഷ്ണനും 3 തവണയാണ് വിദേശയാത്ര നടത്തിയത്. മെഴ്സിക്കുട്ടി അമ്മ, എ.കെ. ശശീന്ദ്രൻ എന്നിവർ 2 തവണയാണ് വിദേശത്ത് പോയത്. കെറ്റി ജലീൽ റഷ്യയിലേക്കും മാത്യു ടി തോമസ് വത്തിക്കാനിലേക്കും ഓരോ തവണ ഔദ്യോഗിക ആവശ്യത്തിന് യാത്ര നടത്തി. ജി സുധാകരൻ ഖത്തറിലേക്കും രാജിവെക്കുന്നതിന് മുൻപ് തോമസ് ചാണ്ടി കുവൈത്തിലേക്കും സ്വകാര്യ ആവശ്യത്തിന് 1 തവണ യാത്ര നടത്തി. സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും കുടുംബ സമേതമുള്ള വിദേശയാത്രയ്ക്ക് യാതൊരു കുറവും ഇല്ല. വിദേശയാത്രാ ചെലവിനെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും മറുപടി തരാത്ത നിഷേധാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നിയമസഭയിൽ പോലും ഉത്തരം തരാത്തത് നിയമസഭയോടുള്ള അവഹേളനമാണ്. സ്പീക്കർ പലതവണ റൂളിംഗ് കൊടുത്തെങ്കിലും ഫലം ഒന്നുമില്ല. എന്തായാലും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കാൻ നടപടികൾക്ക് ഒരു കുറവും വരാതെ നോക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.